அதிதூரே புலரொளி போரும் இது வழியே ஒரு நாள் இருளும் பகலாய் தெளியும் காற்றில் தீ நாடங்கள் போக்கும் எரிவேதல் தீரும் தீர வேண்டும் பாடும் ஆகாசத்தே மோளே வந்து பால் எடுத்து குடிக்க. உம்மாண்ட சக்கர குட்டி நோக்கட்டே.
സർ, ഹമീമിനോട് ഞാൻ തിരികെ വിളിക്കാൻ പറയാം. ഓക്കെ സർ. സൈന പാപ്പച്ചി, ഞാൻ വരച്ച ചിത്രം കണ്ടോ? ആഹാ, കൊള്ളാലോ. വെരി ഗുഡ് ഹമീം. ഓഫീസിൽ നിന്ന് സാർ വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഗുഡ് ലക്ക്. താങ്ക് യു. പണ്ട് ഭയങ്കര പുലിയായിരുന്നു, പക്ഷെ അവസാനം അന്വേഷിച്ച കേസിൽ പണി കിട്ടി. അന്ന് കളമിട്ടതാ, പിന്നെ മെഡിക്കൽ ലീവിന് ശേഷം ഇന്നാ തിരിച്ചു വരുന്നത്. That was my mistake. ഞാൻ ഒരിക്കലും തന്നെ ആ കേസിലേക്ക് ഫോഴ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ നോ ദാറ്റ് യു ആർ കംപ്ലീറ്റ്ലി ഫിറ്റ് നൗ, ബട്ട് താൻ അന്വേഷണം നടത്തിയ അതേ പോയിന്റിൽ തന്നെയാണ് ആ കേസ് ഇപ്പോഴും. പക്ഷേ അശോക് കുമാർ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം അതുപോലൊരു ഇൻസിഡന്റ് പിന്നീട് ഉണ്ടായിട്ടില്ല. അയാൾ ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കേസ് അയാളിൽ നിന്ന് തിരിച്ചെടുത്ത് തന്നെ ഏൽപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് അപ്രോച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തന്റെ കാര്യം സാർ, സ്പെഷ്യൽ ആം പോലീസ്, ദാറ്റ്സ് ദ നെക്സ്റ്റ് ഡെൻ ഫോർ യു ഹമീം. ഷാർപ്പ് ഷൂട്ടിംഗിലെ നിന്റെ കഴിവ്, അടുത്ത ബാച്ചിന് ആ പ്രിവിലേജ് കിട്ടട്ടെ. ഐ ബിലീവ് ദാറ്റ്സ് ദ ബെസ്റ്റ് യു ക്യാൻ ഡു. ഹൈദർ, ആർ യു ലീവിംഗ്? ഞാനിനി എന്ത് വേണമെന്ന് സാറ് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഹൈദറിനെ പോലീസ് ഫോഴ്സിന് ഒരു സമയത്ത് വേണമായിരുന്നു, ഇന്നീ കുപ്പായം. അതെന്റെ മാത്രം ആവശ്യമായി മാറിയിരിക്കല്ലേ സാർ. എ സീരീസ് ഓഫ് മർഡർ. അതിന്റെ അന്വേഷണത്തിനിടയിലാ ഇഞ്ചുറി പറ്റുന്നത്. ടു ബുള്ളറ്റ് ഷോട്സ് ഓൺ ഹിസ് ലെഗ്. കൊലയാളി ഹൈദറെ വെടിവെച്ചിട്ട് ഓടി രക്ഷപ്പെട്ടെന്നാ പറയുന്നേ. ഒറ്റ വെടിക്ക് തീർക്കാനുള്ളതിന് ആരെങ്കിലും കാലിൽ വെടിവെച്ചിട്ടോടും. ആർക്കറിയാം, ഇനി ഗണ്ണ് ലോഡ് ചെയ്യുന്ന സമയത്തെങ്ങാനും കയ്യിലിരുന്ന് വെടിപൊട്ടി കാലി കൊണ്ടതാണോ എന്ന്. നവംബർ സായനത്തിലാണ് ചേക്കുംബാർ എന്ന ഗ്രാമത്തിൽ നിന്നും ജിഷ്ണു അപ്രത്യക്ഷനാകുന്നത്. ഇന്നും പ്രതീക്ഷയോടെ അവന്റെ മാതാപിതാക്കൾ, അവിടുത്തെ നാട്ടുകാർ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരിക്കൽ ജിഷ്ണു തിരിച്ചു വരും എന്ന വിശ്വാസത്തിൽ. ജിഷ്ണു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? എന്തുകൊണ്ട് അവൻ തിരിച്ചു വരുന്നില്ല? അപരാധി എന്ന് മുദ്രകുത്തപ്പെട്ട അയൽവാസിയായ നന്ദു എന്ന ചെറുപ്പക്കാരൻ, അവന്റെ കുടുംബത്തിന്മേൽ ഇന്നും നാട്ടുകാർ സംശയത്തോടെയാണ് നോക്കുന്നത്. കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസിനും ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. തേർഡായി, ഇതിനു മുമ്പും ചുരുളഴിയാത്ത പല കേസുകൾക്കും തുടരാന്വേഷണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ജിഷ്ണുവിന്റെ കേസും അതുപോലെ റീഓപ്പൺ ചെയ്യപ്പെടട്ടെ എന്ന പ്രത്യാശയിൽ തേർഡയുടെ ഈ കേസുമായി സഹകരിച്ച നന്ദുവിനും ജിഷ്ണുവിന്റെ മാതാപിതാക്കൾക്കും പ്രേക്ഷകരായെത്തിയ ചേക്കുംപാറയിലെ എല്ലാ ഗ്രാമവാസികൾക്കും എക്സ്പെർട്ട് പാനലിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നിൽ ചുരുളഴിയാത്ത മറ്റൊരു കേസുമായി തേർഡയുടെ അടുത്ത എപ്പിസോഡിൽ കാണുവരെ, ദിസ് ഇസ് ഹരിതമേനോൻ സൈനിങ് ഓഫ്. Ha ha ha.
കവിത വാ. ഋഷി, ഈ അമ്മ നിന്നെ അന്വേഷിച്ച് വന്നതാ. കുറെ നേരമായിട്ട് കാത്തിരിക്ക. ഞാൻ വന്നിട്ട് അമ്മേ, ഇത് എപ്പോ എത്തി? എന്നൊന്നും വിളിക്കായിരുന്നില്ലേ? എനിക്ക് ഇവരെ ഹരിത മേഡത്തിന്റെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ, വണ്ടി എടുത്തോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. പെട്ടെന്ന് വരണം. മേഡം, ഈ അമ്മ എനിക്ക് പരിചയമുള്ള സാറ് വഴി വന്നതാ മേഡത്തിനൊന്ന് കാണാൻ. എന്താ മേ പ്രശ്നം? ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുവാ മോളെ. എന്റെ പേര് ത്രേസ്യ അമ്മയെന്ന. ഇത് എന്റെ മോളാ ജെൻസി. അമ്മ കരയാതെ കാര്യം പറയൂ. തന്തയും തള്ളയും ഇല്ലാത്ത കുഞ്ഞാ മോളെ. കഴിഞ്ഞ 6 മാസമായി അവളെ കാണാനില്ല. കാലത്ത് സ്കൂളിൽ പോയതാ, പിന്നെ എന്റെ കുഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല. മേഡം, നമ്മുടെ തേടയുടെ അടുത്ത എപ്പിസോഡിലെ കേസ് ഒന്ന്. ഈ അമ്മയ്ക്ക് വേറെ ആരും ഇല്ല. എന്റെ മോളെ ഒന്ന് അന്വേഷിക്കാനോ എന്നെ ഒന്ന് സഹായിക്കാനോ എനിക്ക് വേറെ ആരുമില്ല മോളെ. അമ്മ കരയണ്ട, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. അമ്മ സമാധാനമായി പോയി വരും. എന്നാ പോവാ അമ്മേ. മോള് ടിവിയിൽ പറഞ്ഞില്ലേ ജിഷ്ണു മോൻ ആ കുഞ്ഞിന്റെ വിവരം വല്ലതും കിട്ടിയോ? ഇല്ല. മേഡം, എന്നാ ഞാൻ പോക്കോട്ടെ, സമയായി. ഇന്ന് എവിടെയാണോ അംഗം? പ്രസ് ക്ലബില്. നമ്മുടെ മന്ത്രിയില്ലേ വനം, പുള്ളിയുടെ പ്രസ് മീറ്റാ. ഓ, രാജിവെക്കോ? എവിടുന്ന്, കേരള ജനത മൊത്തം എതിരുന്നാലും അയാള് ചലിക്കില്ല നമ്മക്ക് അറിഞ്ഞൂടെ. ഇനി നമ്മളായിട്ട് വെറുതെ ചോദ്യം ചോദിച്ച് കക്ഷിയുടെ പ്രഷർ ഒന്നും കൂട്ടണ കേട്ടോ, അറിയാലോ. പിന്നെ നമ്മുടെ ചാനലിന്റെ അന്നം പാർട്ടിയല്ലേ, എന്തെങ്കിലും ഒപ്പോസ് ചെയ്യാൻ പറ്റുമോ? ശരി, ഓക്കെ മാം. Okay, you need to be extremely careful. Health condition valare moshona. I don't understand this ignorance. Proper aayittu chigichichayinal you can definitely come back to normal life. Appa naan normal allennu doctorukku manasilayi alle. ഒരു കത്തനാരായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ തന്നെ എന്നെ ആരെങ്കിലും തല്ലിക്കൊന്നേനെ. ഏതാ ഡോക്ടറെ ആ നേഴ്സ് ചോദിച്ചു, പുതിയതാ? ഓ, അതാ മാനേജ്മെന്റിന്റെ പുതിയ അപ്പോയിന്റ്മെന്റ് ആണെന്നേ. പുതുമോടിയാ, എപ്പോഴും അങ്ങ് ഫോണിലാ. ഹസ്ബൻഡ് ദുബായിലാ, അതിൻ്റെതാ. സിസ്റ്റർ, ഇത് അച്ഛന്റെ ഫയലാണ്, ആ കബോർഡിലേക്ക് വെച്ചു. എടി കൊച്ചേ, ഒന്നെ എന്താടി കൊച്ചേ, എന്തിന്റെ പേര്? മോളി. മോളെ, മോളി ആരാ ഫോണില്? അത് ഹസ്ബൻഡ്. കിട്ടിയോ തന്നെ ആണോടി കൊച്ചേ. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇതൊരു ഫാഷനാ, കയ്യിലൊരാള് വീട്ടിലൊരാള്. വേണ്ട, വെറുതെ കിടന്നിന് ഉരുണ്ട്, മനസ്സിലെ ചളി ദേഹത്തു കൂടി ആക്കണ്ട. പോപ്പോ പോയിക്കോ, ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞ മറക്കണ്ട, കംപ്ലീറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ മരണം അത് ചിലപ്പോ ക്രിസ്തുവിനെ പോലെ ക്രൂശ് മരണമായിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആരെങ്കിലും തല്ലിക്കൊല്ലാനും സാധ്യതയുണ്ട്. അതിന് മുൻപ് ചെറിയൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. പോട്ടെ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താണ് മോനെ തലയിൽ? ചെറുക്കും വീണ്ടും സ്കൂളിൽ ആരുടെ കൂടെ തല്ലുകൂടി അച്ചു.
തലയിൽ കല്ലുവെച്ചെറിഞ്ഞതാ. രണ്ട് സ്റ്റിച്ചുണ്ട്. ചെറുക്കൻ ഭയങ്കര വാശിയില്ല. അച്ഛനൊന്ന് ഉപദേശിക്കണം. പിന്നെന്താ, ആരുടെ പണിയാണ്? എന്റെ ക്ലാസ്സിൽ എബിനൈസർ കാണിച്ചു. അസംബ്ലി ക്യൂ നിന്നപ്പോ അവൻ എന്നെ പുറകും തള്ളിയതാ. അതിനാ ഞാൻ അവനെ ഇടിച്ചത്. ആ ദേഹത്തിന് അവൻ ഒളിച്ചിരുന്ന് എന്റെ തലയിൽ കല്ലെടുത്തെറിഞ്ഞത്. മുറിവ് കുറച്ചു ദിവസം കഴിയുമ്പോ ഉണങ്ങും. എന്നിട്ട് ഇപ്പോഴൊന്നും വേണ്ട, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആർക്കും സംശയം ഉണ്ടാവാതെ ഒളിച്ചിരുന്ന് അവന്റെ തല നോക്കി നീയും കൊടുക്കുകയറ്. ആ പിന്നെ കയറിയുമ്പോ സൂക്ഷിക്കണം, ഉന്നം തെറ്റരുത്. ചുമ്മാ നല്ല ഇയാളെ ഭ്രാന്തക്കത്തിനായിരുന്നു വിളിക്കുന്നത്. ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹലോ, ഹരിത മേനോൻ. ഞാൻ ഫാദർ വർഗീസ് പുണ്യാളൻ, കടപ്പുറം പള്ളിയിൽ അച്ഛനാ. പറയൂ ഫാദർ. കുട്ടി എനിക്ക് നേരിട്ട് കാണണം. എന്താച്ചോ കാര്യം? നിരന്തരമായി സഭയ്ക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതി മടുത്തൊരാളാണ് ഞാൻ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി അഴുത്താരയ്ക്ക് ബില്ലെന്ന പുസ്തകം സഭയിൽ വലിയ പൊല്ലപ്പുണ്ടാക്കി. എതിർപ്പുകളും ചീത്തവിളികളും അങ്ങനെ പലതും കേട്ടോ. അച്ഛനായതുകൊണ്ട് മാത്രം സഭയിലുള്ളവരെന്നെ കൈവച്ചില്ല. സത്യം പറഞ്ഞാൽ അതെനിക്കിഷ്ടായി. അതോടെ ഞാൻ 2 പുസ്തകം എഴുതി. അത് ഹരിതയുടെ തേടൈ എന്ന ഷോയിലൂടെ പ്രകാശനം ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതിനുള്ള കാരണവും ആ പുസ്തകത്തിലൂടെ ഒന്ന് കൂട്ടിക്കോ. അപ്പോ എനിക്ക് ഹരിത എപ്പോഴൊന്ന് കാണാൻ പറ്റുക? കാര്യം ചെയ്യൂ, വീട്ടിലേക്ക് വന്നോളൂ. ഹൗസ് റിസൺ ടൈമും ഞാൻ ഇപ്പൊ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഹരിത, താങ്ക് യു വെരി മച്ച്. എന്നെ കൂടെ കളിക്കാൻ കൂട്ടടാ. കളിപ്പിച്ച അച്ഛൻ തല്ലുണ്ടാക്കും. കളിപ്പിച്ചില്ലേ അങ്ങനെ തല്ലുണ്ടാക്കും. എന്നാ പിന്നെ കളിപ്പിക്കാല്ലേ. നമുക്ക് അർജന്റീനയും ബ്രസീലും കളിക്കാ. ഞാനൊക്കെ വേൾഡ് കപ്പ് കളിക്കേണ്ട ആളാ. താങ്ക് യു. തനിക്കൊരു ഫാദർ വർഗീസ് പുള്ളിയാണെന്ന് അറിയോ? കടപ്പുറത്തെ പള്ളിയിലെ അച്ഛനോ? അയാളാണ് ഇപ്പൊ വിളിച്ചേ. മാഡത്തിന് ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അച്ഛൻ പുലിയല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് സഭയ്ക്കെതിരെ പുസ്തകം എഴുതി വലിയ വിവാദമായ പാർട്ടിയാ. അതേ പിന്നെ സഭയെന്ന് പുറത്തായ മട്ട. അച്ഛൻ ഇപ്പൊ എന്തിനാ വിളിച്ചേ? പുതിയൊരു പുസ്തകം എഴുതിണ്ടത്രേ, അത് പബ്ലിഷ് ചെയ്യാൻ നമ്മുടെ ചാനലിന്റെ സപ്പോർട്ട് വേണമെന്ന്. നേരിട്ട് കാണാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുക്കിന്റെ പ്രകാശനത്തിന്റെ കാര്യത്തിന് മേഡത്തെ എന്തിനാ വിളിക്കുന്നത്? ഇതായുള്ള പഴയ ബുക്ക് പോലെ എന്തെങ്കിലും പുലിവാല കേസായിരിക്കേ. നോക്കാം. ജിഷ്ണുവിന്റെ കേസിൽ നമുക്ക് അധികമൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ സങ്കടമുണ്ട് ഹരിത. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സർ, തേർഡ് കേസുകൾക്ക് അവസാനം ഉണ്ടാക്കുന്ന ഒരു ഷോ ആയി പോർട്രേ ചെയ്യരുത്. അടഞ്ഞുകിടക്കുന്ന ചില വാതിലുകൾ വീണ്ടും തുറപ്പിക്കാനുള്ള നമ്മുടെ ഒരു ശ്രമം. ദാറ്റ്സ് ഓൾ. ആ ശ്രമത്തിനിടയിൽ ചിലപ്പോൾ ചില കേസുകൾക്ക് ലീഡ്സ് കിട്ടിയേക്കാം. അതിനാണല്ലോ റിട്ടയർഡ് ജഡ്ജും പോലീസ് ഓഫീസേഴ്സ് അടങ്ങുന്ന ഒരു എക്സ്പെർട്ട് പാനലിനെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത്. സോ വാട്സ് നെക്സ്റ്റ്? ഒരു നോർമൽ മാൻ മിസ്സിംഗ് കേസിൽ നിന്ന് മാറി നമ്മൾ ഇത്തവണ എന്തെങ്കിലും ചെയ്യണം ഹരിത. ജിഷ്ണുവിന്റെ കേസിന് സിമിലർ ആയ മറ്റൊരു കേസുമായി ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്നു. ഒരു ജെൻസിയുടെ മിസ്സിംഗ് കേസ്. ബട്ട് വാട്ട് യു സെഡ് ഈസ് ട്രൂ. സെൻസേഷനിലായ എന്തെങ്കിലും കേസ് ഫയൽ ഓപ്പൺ ചെയ്താലേ ആളുകളുടെ ഇൻട്രസ്റ്റ് കൂട്ടാൻ പറ്റൂ. ചില പഴയ കേസ് ഫയലുകൾ സാറുമായിട്ട് റെഫർ ചെയ്യാന്ന് വിചാരിച്ചു. സാർ ഒരുപക്ഷെ കേട്ടുകാണും, 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സീരീസ് ഓഫ് മേഡേഴ്സ്, സെമിത്തേരി കേസ്. 3 സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. ഒരു ലേഡി ഡോക്ടർ സാൻഡ്ര മേരി, ഒരാൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് ആര്യൻ തോമസ്, മറ്റൊരു സ്ത്രീ LIC ഏജന്റ് ലിസി ജേക്കബ്. കൊല്ലപ്പെട്ടത് ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിൽ. ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽസ്, ലെറ്റേഴ്സ് എല്ലാം ആവശ്യപ്പെടുന്നത് ഈ കേസിന്റെ റീഓപ്പണിംഗ് ആണ്. സോ വാട്ട് ഈസ് ദി സ്റ്റേറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ? ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഹമീം ഹൈദർ എന്ന പേരുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു അപകടം സംഭവിച്ച് അദ്ദേഹത്തിന് കേസിൽ നിന്നും പിന്മാറേണ്ടി വന്നു. തുടർന്ന് ഈ കേസ് ഏറ്റെടുത്തത് SP അശോക് കുമാറാണ്.
The killer is a mystery. എന്താ അദ്ദേഹത്തിന്റെ പേര്? ഹമീം ഹൈദർ. അയാൾ ഇപ്പോൾ എവിടെയുണ്ട്? SAPയിൽ ഷൂട്ടിംഗ് ട്രെയിനർ ആണ്. സോ ഹൈദർ ഇപ്പൊ കേസിലില്ല. നോ. അയാളെ വിട്ടേക്ക്. Then Mr. Ashok? സർ, അശോക് കുമാർ എന്റെ പഴയ ഒരു കോളേജ് മേറ്റ് ആണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ വാട്ട്സ് യുവർ സ്റ്റാൻഡ്? Are you going forward? I think this case is a challenge. So, shall I? Thank you. Good luck. Thank you, sir. Welcome. Hello, Harida. Ashok, how are you? I am fine. എന്താണ് നമ്മളെയൊക്കെ ഒന്ന് വിളിക്കാൻ തോന്നിയത്? എനിക്ക് തന്നെ ഒന്ന് കാണണം, ഒരു ചെറിയ ഹെൽപ്പ്. പിന്നെന്താ, എപ്പോ വേണേലും കാണാമല്ലോ. ഇപ്പൊ ഞാനിവിടെ ഒരു വലിയ കേസ് തെളിയിച്ചോണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക്സ്. ഞാൻ തന്ന ഇൻഫർമേഷൻ വെച്ചല്ലേ താൻ ഇവരെ അറസ്റ്റ് ചെയ്തത് സർ. അതുകൊണ്ട് ഞാൻ തന്നെ ഇവരെ ചോദ്യം ചെയ്തോളാം. ഓക്കെ സർ. എന്താടി നിന്റെ പേര്? ശാലിനി. എത്ര നാളായി ഈ ഫീൽഡിൽ വന്നിട്ട്? വാർന്നു പറടി. അയ്യോ, കരയല്ലേ കരയല്ലേ. എന്താടി നിന്റെ പേര്? രേഷ്മ. ആ, അതങ്ങനെ വരൂ. ഓ, ഇനി നിന്റെ പേര് പ്രത്യേകം ചോദിക്കണോ? സുമ. സുമോയോ? നമസ്കാരം സാർ. നല്ല ആരോഗ്യം ഉണ്ടല്ലോ ടാ. നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചോടാ. സാർ, റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇവനെയാണ് ഇവളുടെ കൂടെ പിടിച്ചത്. അത് ശരി സാർ. അത് ഞാൻ വഴി ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങോട്ടുള്ള വഴിയാടാ? അത് സാർ ഞാൻ ചന്ദ്രശേര സാർ, ഇവന്മാർ രണ്ടിനെ തൂക്കിയെടുത്ത് അകത്തിട്. ഷുവർ സാർ. ഇവളന്മാരെ എനിക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. ഓക്കെ. ചില ഉന്നതരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോന്ന് ഒരു സംശയം. ഓക്കെ സാർ. അതെ, പാർട്ടി ചാനലിന്റെ വിജയം എന്ന് പറയുന്നത് പാർട്ടിയുടെ വിജയം തന്നെയാ. ആ സാറ എസ് പി അശോകനൊന്ന് വിളിച്ച് പറയണം, ഹരിതയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ. അവരുടെ പാനൽ മെമ്പേഴ്സില് അയാളും കൂടെ ഒന്ന് ഇരുന്നോട്ടെ, അയാൾക്കും കിട്ടട്ടെ കുറച്ച് പബ്ലിസിറ്റി. ആർക്കാ അതൊന്നും ഇഷ്ടമല്ലാത്തത്? നമ്മുടെ സർക്കാർ ഭരണം നടത്തുന്നത് തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാ, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയാ. ഹലോ സർ. യെസ് സർ. സൈന, ഞങ്ങൾ ഫോർ ലൈഫിന്റെ മെമ്പേഴ്സ് ആണ്. ഓ യെസ്, യെസ്, ഐ റിമെമ്പർ. ചാനലിന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ജസ്റ്റ് ഫോർ ലൈഫിന്റെ ആക്ടിവിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബീങ് എ പോപ്പുലർ പ്രോഗ്രാം, വി പ്രിഫർ തേർഡ് ഐ. തേർഡ് ഐ പ്രോഗ്രാമിന്റെ നേച്ചറും നിങ്ങളുടെ ആക്ടിവിറ്റീസും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല. പിന്നെ പാനൽ മെമ്പേഴ്സിലോ അല്ലെങ്കിൽ സ്പെക്ടേഴ്സ് ഗ്രൂപ്പിലോ മറ്റോ ഏതെങ്കിലും പർട്ടിക്കുലർ കേസുമായി ലിങ്ക് ചെയ്യാമോ എന്ന് ഞാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സർ. നിങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അതിന് ഞാൻ മരിക്കണം, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലണം. തരട്ടെ. ഓക്കേ.
ഉന്നൊക്കെ പിഴക്കിയാണല്ലോ ഹൈദർ. വിരളിന്റെ ബലം പോയതാണോ അതോ മനസ്സ് പറയുന്നിടത്ത് ശരീരം എത്തിപ്പെടാത്ത അവസ്ഥയാണോ? രണ്ടായാലും ഇറ്റ് ഈസ് ഡേഞ്ചറസ്. എല്ലാം ഒത്തിണങ്ങി ആൾരൂപമായിട്ടും അശോക് കുമാറിന് പോലീസ് ഫോഴ്സിന് വേണ്ടി കാര്യമായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എന്നറിയാം. അല്ലേലും ദൈവം പണ്ടേ അങ്ങനെയാ, എറിയാൻ അറിയാവുന്നവന്റെ കമ്പ് വാങ്ങി കൈയും കണ്ണും ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുക്കും. സർ, സ്പെഷ്യൽ ആംഡ് പോലീസിന്റെ ആനുവൽ ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് ആണ് സർ. യു ആർ ലീഡിംഗ് ദ ടീം. എന്നാണോ ക്യാമ്പ് തുടങ്ങുന്നത്? നെക്സ്റ്റ് വീക്ക് ഇൻ ഡൽഹി. സർ, അപ്പോ നീ രക്ഷപ്പെട്ട് പോവാണല്ലേ. ഇപ്പൊ ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ. നമ്മുടെ പഴയ സെമിത്തേരി കേസിൽ അത് റീ ഓപ്പൺ ചെയ്തു ത്രൂ മ്യൂസ് 24/7. നീ കേട്ട് കാണും, തേട എന്ന പ്രോഗ്രാം. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ കരുതാ മേനോൻ ഈ കേസാണ് ചർച്ച ചെയ്യുന്നത്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. കഴിയുന്ന സഹായമെല്ലാം ചെയ്തു കൊടുക്കാന മേളയിൽ നിന്നുള്ള ഉത്തരവ്. പാർട്ടി ചാനലല്ലേ, അനുസരിച്ചല്ലേ പറ്റൂ. ആ നീ ഇത് കണ്ടോ, സെമിത്തേരി കേസിൻ്റെ ഫയൽ കരുതി ഏൽപ്പിക്കാനുള്ള. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അല്പം ചട്ടവിരുദ്ധമാണ്, പക്ഷേ ഇതിൻ്റെ കോപ്പി അവളെ ഏൽപ്പിക്കുന്നതിന് പിന്നിൽ എനിക്ക് രണ്ടര ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രോഗ്രാമിലൂടെ നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ ഒന്ന് മാറ്റിക്കണം. രണ്ട്, അതോടൊപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് ഷൈൻ ചെയ്യണം. ഓ, ഇതൊക്കെ വെച്ചാണ് ഇവന്റെ കളി. പുതിയ സാധനങ്ങളാണ് തോന്നുന്നത്. ഭയങ്കര വെയിറ്റ് കൊടുക്കാത്ത സാധനം. സന്തോഷത്തോടും ഞാൻ. എന്താണ് ചെറുക്ക നിന്റെ പേര്? മുരുകൻ. ഓ എടാ മുരുക, നിന്റെ വണ്ടിക്ക് ഒടുക്കത്തെ കുലുക്കാണല്ലോടാ. ഇത് പ്ലെയിൻ അല്ല അച്ചോ, കോട്ടയാണ്. മുരുക, വെള്ളമടി ഉണ്ടോടാ? അത് പിന്നെ അച്ചോ. ആ ബുദ്ധിമുട്ടണ്ട, ബുദ്ധിമുട്ടണ്ട. വെള്ളമടിച്ചോണ്ട് നീ പെണ്ണും പിള്ളയെ തല്ലാറുണ്ടോ? എപ്പോഴും ഇല്ല അച്ചോ. അവളെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ സഹിയിടുമ്പോ ഒരെണ്ണം പൊട്ടിക്കും. എന്നാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അച്ചോ. അവളുടെ വേറെ വണ്ടി കിട്ടിരിക്കുന്നേ, ഗായത്രി. അച്ഛനോട് ക്ഷമിക്കണം കേട്ടോ. കുരുത്തക്കേട് കാണിക്കുമ്പോ പെണ്ണും പിള്ളക്ക് ഇട്ട് രണ്ടെണ്ണം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലടാ. ആ നോക്കടാ, പിള്ളേര് കത്തിച്ച് വിടുന്നുണ്ടോ? ഗിയറ് മാറ്റി തള്ളി വിടറ വണ്ടി. അച്ഛൻ സ്പീഡിന്റെ ആളാണ്. അപ്പോ അങ്ങേരെ തെറിയും കേട്ടോണ്ടോ വരവല്ലേ? അല്ല, ആക്ച്വലി നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അങ്ങനെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. വേണമെങ്കിൽ പ്രൊഫഷണൽ ജലസി എന്നൊക്കെ പറയാം. ആ കേസ് അവന്റെ വാങ്ങി എന്നെ ഏൽപ്പിച്ച് അന്ന് തുടങ്ങിയതാ അവന്റെ ചൊറിച്ചില്. ആ ചൊറിച്ചിൽ ചിലപ്പോ അയാളോടുള്ള പേടി കൊണ്ടാവാലോ. ഏയ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ മതി മതി, കൂടുതൽ ചമ്മണ്ട, ചായ കുടിക്കും. എക്സ്ക്യൂസ് മീ. ഹലോ സാർ, ഞാനത് മാഡത്തിനോട് പറഞ്ഞിരുന്നു, പക്ഷേ സാർ മാഡം മറ്റൊരു കേസിന്റെ പ്രിപ്പറേഷനിലാ. ആ ഇവിടെ തന്നെ നിർത്തിക്കോ. ശരിയാ ചോ. എത്ര ഇവിടെ മുരുക? അതച്ചോ. സാർ ഒന്ന് ഹോൾഡ് ചെയ്യണേ. മാഡം, അച്ഛൻ വരുന്നുണ്ട്. ചേഞ്ച് ആക്കി നീ വെച്ചോ. ആ പാത്രം സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. മാത്രം കർത്താവിന്റെ കൈ. ഗുഡ് മോർണിംഗ് ഫാദർ. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊരു ഫ്രണ്ട്.
ഞാനിത് ഹരിത ഏൽപ്പിക്കാൻ വന്നതാ. ഇതെന്റെ രണ്ടാമത്തെ പുസ്തകമാണ്, പബ്ലിഷ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് കോപ്പിയാ. ഹരിത ഇത് തേർഡ് ഐയുടെ അടുത്ത എപ്പിസോഡിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫാദർ, തേർഡ് ഐ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല, പിന്നെ ചാനലിലെ മറ്റേതെങ്കിലും പ്രോഗ്രാമിലേക്ക് ഞാൻ റെഫർ ചെയ്യാം. മാത്രമല്ല, ഞാൻ ഓൾറെഡി അടുത്ത ഷോയ്ക്ക് വേണ്ടി മറ്റൊരു കേസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സമയം കിട്ടുമ്പോ ഇതൊന്ന് വായിച്ചു നോക്ക്. ആഹാ, ഉറങ്ങിയില്ലേ? ഞാൻ ഉപ്പേന്റെ ഹാർട്ട് ബീറ്റ് കേക്കാ. ഇത് സ്റ്റോപ്പായ നമ്മൾ മരിക്കും ഉപ്പ. ഈ കാലിന്റെ പാട് ഒന്നുകൂടെ കാണിച്ചു തരും ഉപ്പ. നീ ഇത് എത്രാമത്തെ തവണയാ ചോദിക്കുന്നത്? ഒന്നുകൂടെ പ്ലീസ്. വേദനയുണ്ടോ ഉപ്പ? ഇല്ലടോ, പാട് മാത്രമേ ഉള്ളൂ. മോളെ, നിനക്ക് നാളെ സ്കൂളുള്ളതല്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ ഉപ്പേന്റെ ദേഹത്ത് കടന്നു വേണം. ഈ പെണ്ണ്, നീയും കടന്നോടി ഇവിടെ. പിന്നെ നിങ്ങളുടെ നെഞ്ച് മൈതാനമല്ലേ, പായയും തലയണയിട്ട് കിടക്കാൻ. എന്തു പറ്റി, എന്താ ഇത്ര ചിന്ത? ഓ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കായിരുന്നു. എല്ലാ കാര്യത്തിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ഏ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, സമാധാനായിരിക്കെ, ഞങ്ങളില്ലേ കൂടെ. ഇപ്പോ അത് മാത്രമാണ് എന്റെ ബലം. ഒരു സമയത്ത് ഞാൻ അതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഇന്ന് ഹെഡ് ഓഫീസിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒരു ക്യാമ്പ്. ഐ എം സപ്പോസ് ടു ബി ലീഡിംഗ് ദ ടീം. എനിക്ക് കഴിയില്ല സേന നിങ്ങളൊക്കെ പിരിഞ്ഞിരിക്കാൻ. അശോക്, നിങ്ങൾ ഉറങ്ങിയോ? സോറി. ഞാൻ തന്റെ ഫയല് പഠിച്ചു, പക്ഷെ പുതിയതായിട്ടൊരു ലീഡെന്ന് പറയാൻ ഒന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ പോയാൽ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. സോ ചിലപ്പോ എനിക്ക് കേസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. നോക്കാം. ഗുഡ് നൈറ്റ്. ഇതുമൂലമുള്ള കോൺസിക്വൻസസ് ഞാൻ മുൻകൂട്ടി കാണുന്നു ഹരിത. ഇതിനു മുമ്പും അച്ഛനൊരു പുസ്തകം എഴുതിയതാ. സഭയിൽ പോലും അതൊരുപാട് ഇഷ്യൂ ആയി, വിശ്വാസികൾക്കിടയിലും അച്ഛനെതിരെയും. ഏറ്റവും ആദ്യം എതിർപ്പ് വരിക എന്റെ സഭയിൽ തന്നെയായിരിക്കും. കൂട്ടത്തിലെ കാണാതായ നാണയം, ധൂർത്തപുത്രൻ, വഴിതെറ്റിയ കുഞ്ഞാട്, എല്ലാം ഞാൻ തന്നെയല്ലേ? Not only that, ഇപ്പോഴും അന്വേഷണം തുടരുന്ന ഒരു കേസാണിത്. അതിനുള്ള സംരക്ഷണം ഉറപ്പു തരേണ്ടത് നിങ്ങളാണ്. കാരണം യു ആർ റണ്ണിങ് എ മീഡിയ, അതും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ചാനൽ.
എല്ലാ സത്യങ്ങളും പൂർണ്ണമായും ജനങ്ങളിലെത്തുന്നതുവരെ എന്റെ ജീവൻ, എന്റെ സംരക്ഷണം നിങ്ങളുടെ കയ്യിലായിരിക്കും ഹരിത. ആ ഒരു ഉറപ്പ് മാത്രമാണ് സർ നമ്മൾ ഫാദറിന് കൊടുക്കേണ്ടത്. ഫാദർ ഈസ് എ വെരി ഗുഡ് ലീഡ് ഫോർ ദ ഷോ, സോ വി ഷുഡ് നോട്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സർ, നമ്മൾ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ചാനൽ അത് ടേക്കപ്പ് ചെയ്യും. സോ വൈ ഷുഡ് വി മിസ് ദിസ്? ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഉറപ്പുവരാൻ കഴിയില്ലെങ്കിൽ വേണ്ട, ഹരിതയ്ക്ക് പകരം ഞാൻ മറ്റൊരു മീഡിയയെ സമീപിക്കും. സോ യു കൻ ഡിസൈഡ് ഇറ്റ്. ഓക്കേ, ഐ അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിലും അച്ഛൻ എന്നെ തേടി വന്നതിൽ there is a motive behind it. നമ്മുടെ ചാനൽ തന്നെ എന്തിനാ എന്ന് ഞാൻ ചോദിച്ചു. Answer is very clear. Third Eye is a live show. മൂടിക്കിടക്കുന്ന സത്യങ്ങളെ തേടിയുള്ള നിങ്ങളുടെ യാത്രകളെല്ലാം റിയൽ ടൈമിൽ ജനങ്ങളിലെത്തുന്നു. പുറമേ നിന്നുള്ള ഇടപെടലുകളോ കൈകടത്തലുകളോ ഒന്നും നിങ്ങളുടെ ലൈവ് ഷോയിൽ ഉണ്ടാകാറില്ലല്ലോ. അതുകൊണ്ട് മാത്രം. സോ വാട്ട് യു സേ ഹരിത? Now the decision is yours. So when can we start our first episode? Shall we? Welcome and good evening, Kerala. This is Harida Menon with yet another exciting beginning of our new case opening on Third Eye. സത്യത്തെ തേടിയുള്ള യാത്രയിൽ മാത്രം നമുക്ക് മുന്നിൽ തുറക്കുന്ന മൂന്നാം കണ്ണ്. ആ കണ്ണ് തുറന്നാൽ അതിൽ പെടുന്നതെല്ലാം വെന്തെരിയും എന്നതാണ് തത്വം. ഇവിടെ സത്യത്തിന് മുന്നിലായാണ് Third Eye തുറക്കപ്പെടുന്നത്. അത് ജനങ്ങൾക്ക് മുന്നിൽ സത്യസന്ധതയോടുകൂടി എത്തിക്കുക എന്ന ധർമ്മം മാത്രമേ Third Eye-ക്കുള്ളൂ. ഇവിടെ അധികാരമോ ചിഹ്നങ്ങളോ പാരമ്പര്യമോ പ്രസ്ഥാനങ്ങളോ ഇല്ല. വ്യക്തികളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവയിലെ സത്യങ്ങളും മാത്രം. അതിൽ വ്യക്തികൾ നിരത്തുന്ന വാദങ്ങളുടെ നിജസ്ഥിതി അറിയുവാൻ നമ്മളെ സഹായിക്കുന്ന എക്സ്പേർട്ട് പാനൽ: റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജ് മിസ്റ്റർ സുബ്രഹ്മണ്യ സ്വാമി, റിട്ടയർഡ് ഡി ജി പി സുലൈമൻ റാവുത്തർ, ക്രിമിനൽ സൈക്കോളജിസ്റ്റ് മിസ്സസ് ലീലാമ വർഗീസ് ആൻഡ് എസ് പി മിസ്റ്റർ അശോക് കുമാർ. ഇവരെ കൂടാതെ പൊതുസമൂഹത്തിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ സ്പെക്ടേറ്റേഴ്സ്. ഓരോ തവണ Third Eye-ലൂടെ ഈ ഫ്ലോറിലെത്തുമ്പോഴും ഓരോ കേസിനെ പറ്റിയുള്ള എന്റെ പഠനങ്ങളും കണ്ടെത്തലുകളും അതിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയിലാണ്. ഇന്നത്തെ കേസ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹമായിരിക്കും ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. ഐ വെൽക്കം ഫാദർ വർഗീസ് പുണ്യാളൻ. Third Eye-ൽ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ന് അച്ഛനെ പുസ്തകമായിട്ട് ഇങ്ങോട്ട് വന്നതിലും താങ്കളുടേതായ ഉദ്ദേശം ഉണ്ടായിരിക്കണം അല്ലേ? അഴുത്താരയ്ക്ക് പിന്നിൽ എന്നതായിരുന്നു എൻ്റെ ആദ്യ പുസ്തകം. സഭയ്ക്കുള്ളിൽ ചില കാര്യങ്ങൾ എൻ്റെതായ കാഴ്ചപ്പാടിൽ എഴുതിയതായിരുന്നു അത്. ചില പ്രതിസന്ധികളുണ്ടായിരുന്നു. സഭ ആ പുസ്തകത്തെയും അതിൻ്റെ പ്രചരണത്തെയും വിലക്കിയിരുന്നു. ഭ്രാന്ത് പിടിച്ചവൻ്റെ നേരം പോക്കാണെന്നാണ് സഭ അതിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ടായിരിക്കും ഒരു ഭ്രാന്തൻ കത്തനാർ എന്നൊരു പേര് കൂടി ഫാദറിന് വന്നു ചേർന്നത് അല്ലേ? ഭ്രാന്തന്മാർക്കിടയിൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ ഭ്രാന്തനായി മാറുന്നത് ആ ഒറ്റപ്പെട്ടവനായിരിക്കും. കുംഭസാരം എന്ന പുസ്തകം അത്തരം ചില കാര്യങ്ങൾ മാത്രമാണെന്നും ഞാൻ വായിച്ചതൊക്കെയും ഒരു ഫിക്ഷനാണെന്നും കരുതട്ടെ. ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ്. എന്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ. ഈ പുസ്തകവുമായി Third Eye-ലേക്ക് വരാനുള്ള കാരണം? കാരണം നീ തന്നെയാണ് കുട്ടി. ഈ ലൈവ് പ്രോഗ്രാം അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. കുംഭസാരം, ഇതിൽ മൂന്ന് അധ്യായങ്ങൾ. മൂന്ന് അധ്യായങ്ങൾക്കും മൂന്ന് സ്ത്രീകളുടെ പേരുകൾ. ഒന്നാമത്തെ അധ്യായം സാൻഡ്ര മേരി, രണ്ടാമത്തെ അധ്യായം ഐറിൻ തോമസ്, മൂന്നാമത്തെ അധ്യായം ലിസി ജേക്കബ്. ഇവർ മൂന്ന് പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഫാദർ. സാധാരണ മരണമല്ല, കൊലപാതകങ്ങൾ. പരസ്പരം പരിചയമില്ലാത്ത വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന മൂന്ന് സ്ത്രീകൾ. They were silently murdered by someone.
സംവൺ അനോണിമസ്. കുംഭസാരം അതിനുള്ള മറുപടിയാണ് ഹരിത. അധ്യായം ഒന്ന് സാൻഡ്ര മേരിയെ കുറിച്ചാണ്. 40 വയസ്സ് പ്രായം, തിരുവനന്തപുരത്ത് ഒരു ലീഡിംഗ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. ഭർത്താവും ഒരു കുട്ടിയും അടങ്ങുന്ന കുടുംബം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പഠനം. വലിയ കുടുംബത്തിൽ അംഗമായതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സാന്ദ്രയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. ഭർത്താവ് സമൂഹത്തിൽ ഉന്നതൻ, സ്വസ്ഥമായ കുടുംബജീവിതം. സാന്ദ്രയ്ക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഡിസംബറിൽ ഒരു തണുത്ത പ്രഭാതത്തിൽ അവളുടെ ശവം അവളുടെ തന്നെ കുടുംബകല്ലറയ്ക്ക് സമീപം ലോകം കണ്ടു. അധ്യായം രണ്ട്, ഐറിൻ തോമസ്. വയസ്സ് 27. ഒരു ലീഡിംഗ് കോസ്മെറ്റിക് മാനുഫാക്ചറിംഗ് കമ്പനിയിലെ മാർക്കറ്റിംഗ് ഹെഡ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA പൂർത്തിയാക്കിയ ഐറിൻ കേരളത്തിൽ തിരിച്ചെത്തുന്നു. സ്മാർട്ടും ഇന്റലിജന്റുമായ ഐറിൻ പെട്ടെന്ന് തന്നെ കോർപ്പറേറ്റ് ലോകത്ത് നോട്ടബിൾ പേഴ്സണാലിറ്റിയായി മാറുന്നു. പക്ഷെ അവളുടെ വിധിയും കല്ലറിയിൽ തന്നെ എത്തുന്നു. തേർഡ് ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ, ലിസി ജേക്കബ്. പ്രായം 39. ജേക്കബ് എന്ന യുവാവ് പ്രേമിച്ച് വിവാഹം കഴിച്ചു. പക്ഷെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ മദ്യപിച്ച് അലസനായി തീർന്ന ഭർത്താവ് കാരണം കുടുംബഭാരം ലിസി ഏറ്റെടുക്കുന്നു. ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിലെ ഏജന്റായി അവൾ ജോലി തുടങ്ങി. പക്ഷെ സാൻഡ്രയും ഐറിനെയും പോലെ അവളുടെ ശരീരവും കല്ലറയ്ക്കടുത്തായി കണ്ടെത്തുന്നു. മൂന്ന് സ്ത്രീകൾ, അവരുടെ ജീവിതം, മരണം, ഇവയുമായി ബന്ധപ്പെട്ട സെമിത്തേരി കേസിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം സത്യമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. പക്ഷേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഫാദർ. ഈ മൂന്ന് സ്ത്രീകളും എങ്ങനെ കൊല്ലപ്പെട്ടു? എന്ത് കാരണത്താൽ കൊല്ലപ്പെട്ടു? ആരു കൊന്നു? പോലീസ് FIR പോലും കണ്ടെത്താൻ കഴിയാത്ത ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം അച്ഛൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. സോ തുറന്നു പറയണം ഫാദർ, ആരാണ് ആ കൊലയാളി? ഈ പുസ്തകത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്ന എൻ്റെ ഈ കുംഭസാരം ജനങ്ങളും ഭരണകൂടവും നേരിട്ടറിയുവാനാണ് ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ഞാൻ കടന്നു വന്നത്. കാരണം എൻ്റെ പാപങ്ങൾ വലുതാണ്, അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷയും വലുതായിരിക്കണം. പിതാവായ ദൈവമേ, ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണ ചൊരിയണമേ. മിയാ കുൽപേ, മിയാ കുൽപേ, മിയാ മാക്സിമ കുൽപേ. ആ മൂന്ന് സ്ത്രീകളെയും കൊന്നത് ഞാനാണ്, എന്റെ ഈ കൈകൾ കൊണ്ട്. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന SP അശോക്കുമാർ ഇന്ന് പാനലിലുള്ള കാര്യം അച്ഛനറിയാമല്ലോ. മിസ്റ്റർ അശോക്കുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വെറുതെ ഒരു പുസ്തകം എഴുതി കൊലക്കുറ്റം ഏറ്റെടുത്താൽ പോരാ, അതിന് സ്ട്രോങ് എവിഡൻസ് ഉണ്ടാവണം. പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായി അച്ഛനെ എനിക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. ഈ ഫ്ലോർ വിട്ട് വെളിയിൽ വന്നാൽ അച്ഛൻ പിന്നീട് എന്റെ കസ്റ്റഡിയിലായിരിക്കും, കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ. ഇപ്പോ എന്തു പറയുന്നു ഫാദർ? എന്റെ ഈ കുംഭസാരത്തിലൂടെ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് എനിക്കറിയാം. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് സെമിത്തേരി കേസിന്റെ മുഴുവൻ വെളിപ്പെടുത്തലുകളും ഞാൻ നടത്തണമെങ്കിൽ എന്നോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ഒരാൾ കൂടി ഉണ്ടാവണം. ആരാണത്? 2 വർഷം മുമ്പ് ഈ കേസ് അന്വേഷിച്ച SP ഹമീം ഹൈദർ. ഹൈദർ ഇവിടെ വരണം, കാരണം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. വെളിപ്പെടുത്തലുകളെല്ലാം ഒരു ഭ്രാന്തൻ ഗത്തനാരുടെ വെറുമൊരു പീസ് ഓഫ് ഫിക്ഷൻ ആയിരുന്നുവെന്ന് ഞാൻ കോടതിയിൽ വിളിച്ചു പറയും. അങ്ങനെ സംഭവിച്ചാൽ തോൽക്കുന്നത് ഞാനല്ല, നീയാ. സെമിത്തേരി കേസിന്റെ ഒരു അധ്യായം കൂടെ ഇനിയും ബാക്കിയുണ്ട്.
അതിന്റെ വിചാരണയും വിധിയും ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ തീർപ്പാക്കണം. അതിന്റെ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ് ഹരിത. ഓക്കെ. ഇങ്ങനൊരു ക്ലൈമാക്സ് അല്ല ഞാൻ ഈ കേസ് പ്രതീക്ഷിച്ചത്. വാട്സ് ദി നെക്സ്റ്റ് മൂവ്? വി നീഡ് ഹിം ഹിയർ. ഹമീം, ഹമീം ഹൈദർ. ഫാദർ വർഗീസ് പുണ്യാളന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതും സഭയെ വേദനിപ്പിക്കുന്നതും തന്നെയാണ്. News 24/7 ഹരിത മേനോന്റെ ആവശ്യപ്രകാരം സെമിത്തേരി കേസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സഭയുടെ ഒരു പ്രതിനിധിയെ അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ഈ കേസിന്റെ വിധി എന്തു തന്നെയായാലും ദൈവത്തിനും നിയമത്തിനും സ്വീകാര്യമാണെങ്കിൽ സഭയും അംഗീകരിക്കും. അവൻ പറഞ്ഞ സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. ആ, ഇത് തന്നെയാ സ്ഥലം. ഫോൺ വിളിച്ചാൽ പോലും അറ്റൻഡ് ചെയ്യാത്ത ഇവൻ്റെയൊക്കെ പുറകെ കിടന്ന് വെറുതെ നാണം കിടന്നോ? അതോ ഞാനിവിടെ സീൻ ഉണ്ടാക്കണോ? നോ അശോക്, കേസിൻ്റെ ഇപ്പോഴത്തെ ചുമതല തനിക്കല്ലേ. എന്നിട്ടും ഹി ഡിഡ്ൻ ടെൽ യുവർ നെയിം. വൈ ഹമീം ഹൈദർ? ഹലോ മിസ്റ്റർ ഹൈദർ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആ ഓക്കെ. ഹമീം അറിഞ്ഞിരിക്കേണ്ട എന്തോ ഒന്ന് ഫാദറിന് പറയാനുണ്ടായിരിക്കണം. എന്തായിരിക്കും അത്? വളരെ ബുദ്ധിമുട്ടിയ ഷോയ്ക്കുള്ള അപ്രൂവൽ വാങ്ങിയത്. അത് നടക്കണമെങ്കിലേ ദേ അങ്ങേരെ കനിയണം. താ വാ. ഹലോ സർ. ഹലോ. ഞാൻ വന്നതെന്തിനാണെന്ന് മിസ്റ്റർ ഹമീമിന് മനസ്സിലായിട്ടുണ്ടാവും. ഏതോ ഭ്രാന്തൻ കത്തനാർ ചാനലിന് വേണ്ടി നടത്തിയ TRP നാടകം, അതല്ലേ വിഷയം? നിക്കുമോളെ ഉമ്മ അറിയാം. നിയമത്തിന്റെ പല പ്രോട്ടോകോളും തെറ്റിച്ചുകൊണ്ടാണ് ഫാദർ വർഗീസ് പുണ്യാളനൊപ്പമുള്ള ഒരു രണ്ടാം എപ്പിസോഡിന് ഞാൻ അപ്രൂവൽ വാങ്ങിച്ചത്. ഇത് ഞാൻ ഇന്നലെ റെയ്ഡ് ചെയ്ത് പിടിച്ച പെണ്ണുങ്ങളെ വീഡിയോ ആണ്. കണ്ടിട്ട് കാലങ്ങളായി. നിങ്ങളുടെ ഈ ചാനൽ നാടകത്തിന് കൂട്ടു നിൽക്കാൻ അയാളില്ലേ? അയാൾ വരും.
കഥകളുള്ള ഡിക്റ്റേറ്റർ ഷെർലക് ഹോംസിനെ സൃഷ്ടിച്ച സർ ആർതർ കോനൻ ഡോയൽ പറഞ്ഞിട്ടുണ്ട്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്രൈം ടു ട്രാക്ക് ഇസ് എ വൺ വിച്ച് ഇസ് പർപ്പസ്ലെസ്. യാതൊരു ലക്ഷ്യവുമില്ലാതെ ചെയ്യപ്പെടുന്ന കുറ്റം തെളിയിക്കപ്പെടുക പ്രയാസമാണ്. ഇവിടെ തേടായിൽ സമൂഹത്തെ ഞെട്ടിച്ചൊരു സീരീസ് ഓഫ് മർഡറിന്റെ ചുരുളഴിയുകയാണ്. ഹോട്ട് സീറ്റിൽ സെമിത്തേരി കേസിൽ കുറ്റവാളി എന്ന് സ്വയം വെളിപ്പെടുത്തിയ ഫാദർ വർഗീസ് പുണ്യാളൻ, അതോടൊപ്പം ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഓഫീസർ ഹമീം ഹൈദർ. തീരെ താല്പര്യമില്ലാതെയാണ് താങ്കൾ ഈ ഷോയിൽ പങ്കെടുക്കുന്നത് എന്നറിയാം. അങ്ങയിലെ ഒരു പോലീസ് ഓഫീസർക്ക് സാധിക്കാത്തത് ഞങ്ങൾ ഈ ചാനലിലൂടെ വെളിപ്പെടുത്തുന്നതല്ലേ താങ്കളെ അസ്വസ്ഥനാക്കുന്നത്? മിസ്റ്റർ ഹമീം ഹൈദർ, വിവാദമായൊരു കേസിലെ യഥാർത്ഥ കുറ്റവാളിയാണ് പബ്ലിക്കിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഫാദർ വർഗീസ് പുണ്യാളന്റെ വെളിപ്പെടുത്തലുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം തന്നെ നടത്തുന്നൊരു നാടകമാണ്. സെമിത്തേരി കേസിലെ പ്രതി ഇദ്ദേഹമല്ല. അവിടുത്തെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടെ പോകും. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. പാതാളത്തിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. അവിടുത്തെ വലങ്കൈ എന്നെ പിടിക്കും, ഇരുട്ട് എന്നെ മൂടിക്കളയും. ആ ഇരുട്ട് പോലും അങ്ങേക്കൊരു മറവായിരിക്കില്ല. മനുഷ്യനെ പിന്തുടരുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. സാർ ദൈവമല്ലല്ലോ, മനുഷ്യനല്ലേ. മനുഷ്യനെ പിന്തുടരാൻ ലിമിറ്റേഷൻസ് ഉണ്ട് സാർ. അതുകൊണ്ടല്ലേ മൂന്ന് പേരെ കൊന്നു തള്ളിയിട്ടും നിങ്ങൾക്ക് എന്നെ കിട്ടാതിരുന്നത്. ഐ തിങ്ക് ഹീസ് വേസ്റ്റിംഗ് ഔർ ടൈം, അറ്റ്ലീസ്റ്റ് മൈൻ. ഫാദർ വർഗീസ് പുണ്യാളന് ഭ്രാന്തൻ കത്തനാർ എന്ന പേര് നൽകിയത് ജനങ്ങൾ തന്നെയാണ്. ഈ ഭ്രാന്ത് കെട്ട് കൈയടിക്കാൻ എനിക്കാവില്ല. കുംഭസാരം എന്ന ഈ പുസ്തകം നാലാൾ അറിയണം, വായിക്കണം. അതിനുവേണ്ടി നടത്തുന്ന ഒരു പബ്ലിസിറ്റി സ്റ്റിന്റ് മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയൂ. പാതകം ചെയ്തതിനൊക്കെയും പശ്ചാത്താപമേ പ്രായശ്ചിത്തം. ചെയ്തു പോയ പാതകത്തെക്കുറിച്ചാണ് സാർ ഞാൻ പറയുന്നത്. കൊലക്കുറ്റ ഏറ്റു പറഞ്ഞ് സ്വയം കൊലക്കയറിലേക്ക് പോകുവാൻ ആരെങ്കിലും തയ്യാറാവുമോ? യു സെഡ് ഇറ്റ്. ഈ കാഴ്ചക്കപ്പുറം ഒരു സത്യമുണ്ട്. സെമിത്തേരി കേസിലെ എന്റെ അന്വേഷണത്തിനിടയിൽ എന്റെ മുമ്പിൽ തെളിഞ്ഞ കുറെ സത്യങ്ങൾ, അതിൽ ഈ ഫാദറല്ല. എന്നിൽ അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഫാദറിന് സാധിച്ചാൽ ഞാൻ സമ്മതിക്കാം. തെറ്റുപറ്റിയത് എനിക്കാണെന്ന്. മിസ്റ്റർ ഹൈദർ, താങ്കൾക്ക് ഓർമ്മയില്ലേ ആ മഴയുള്ള രാത്രിയിൽ അന്നെന്നെ നിങ്ങൾ പിടിക്കുമെന്ന് ഘട്ടമെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്? ഗൺ പോയിന്റിലേക്ക് നേർക്ക് നിറഞ്ഞപ്പോൾ കൊല്ലാതെ വെറുതെ വിട്ടത്. അതെ, ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റായി. ഞാൻ വീട്ടിൽ എപ്പോ എത്തിയാലും ആളുമായി ഇതൊന്നും ചെയ്യാറില്ല, അതിലുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും കക്ഷിയുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാറില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഓക്കെ, ബൈ ദെൻ, ഞാൻ നാളെ വിളിക്കാം. Thank you.
സെന്റ് മൈക്കിൾസ് ചേർച്ചിലെ സെമിത്തേരിയിൽ നിന്നും കണ്ടെടുത്ത ബോഡി ഡോക്ടർ സാന്ദ്ര മേരിയുടേതാണ്. പള്ളിയുടെ സമീപവാസികളിൽ ആരെങ്കിലും ആകാം ഇതിന് പിന്നിലെന്നാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഐ ആം ഹാൻഡിങ് ഓവർ ദിസ് കേസ് ടു യു ഹൈദർ. സഭയിൽ വലിയ പ്രഷറുണ്ട്, സൂക്ഷിച്ചു വേണം നീങ്ങാൻ. വിച്ച് മീൻസ് സെമിത്തേരിയിൽ കിടന്ന് ചത്തതിരിക്കട്ടെ, ആ പേരും പറഞ്ഞ ആരും പള്ളിക്കകത്തേക്ക് കയറാൻ പാടില്ല, പ്രത്യേകിച്ച് പോലീസ് അല്ലേ സർ. പ്ലീസ് ഹൈദർ, തന്റെ എഴുത്തിയാട്ടം ഈ കേസിൽ വേണ്ട, ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. എന്ന് വെച്ചാ പോലീസ് പട്ടിയുടെ പണി മാത്രം ചെയ്താൽ മതി, മണം പിടിച്ച് നിന്ന് കൊന്നവനെ ചാരി നിന്ന് കുറച്ചാ മതി, കടിക്കണ്ടെന്ന് വേണമെങ്കിലൊന്ന് മൂത്രമൊഴിക്കാം. ചില നേരത്ത് പോലീസുകാർക്ക് കിട്ടുന്നതിനേക്കാൾ റെസ്പെക്ട് കിട്ടുമോ നായകൾക്ക്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഇനിയുള്ള എന്റെ ദിവസങ്ങൾ ഈ കേസിന് പുറകെ ആയിരിക്കും സർ. വെരി ഗുഡ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി സാർ. FIR-ൽ പറഞ്ഞതിൽ കൂടുതലൊന്നും കിട്ടിയില്ലല്ലോ സർ. അങ്ങനെ പെട്ടെന്ന് കിട്ടൂടോ, നമ്മൾ അന്വേഷിക്കുന്ന ആള് ചില്ലറക്കാരനല്ലോ. താങ്കൾ ഓക്കെ സർ. ഇനി എവിടേക്ക് സർ? ഡോക്ടർ സാൻഡ്ര മേരിയുടെ വീട്ടിലേക്ക്. ഭാര്യയെ നഷ്ടപ്പെട്ട അയാളെ കണ്ട് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് വരാം. ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, എനിക്കറിയാം കേസ് സാറിനെ ഏൽപ്പിച്ച കാര്യമൊക്കെ. ഡോക്ടർ സാൻഡ്ര എന്റെ വൈഫിന്റെ കൺസൾട്ടിംഗ് ഡോക്ടർ കൂടിയായിരുന്നു. ഇത് ഞങ്ങളുടെ മകൻ നിക്സൺ. ഹലോ സർ. ആരാണ് സർ? ആർക്കായിരുന്നു സർ എന്റെ അമ്മയോട് ഇത്രയും ദേഷ്യം? Why did they kill my mother? We are on the right track to find the killer and the motive. I want to see him. I want to kill that. ഇപ്പം മോൻ ചെല്ലു, ആവശ്യം വരുമ്പോൾ വിളിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു? ഐ മീൻ എന്തെങ്കിലും റിലേഷൻഷിപ്പിനെയോ മറ്റോ ചൊല്ലി. യാ, ദാറ്റ് വാസ് സം ഇയേഴ്സ് ബാക്ക്. ഞാൻ മിക്കപ്പോഴും ബിസിനസ് ടൂറിലായിരിക്കും. സോ അത്തരത്തിലുള്ള സംശയങ്ങൾ നാച്ചുറൽ അല്ലേ. അവക്ക് എന്നെ സംശയമായിരുന്നു. ബട്ട് ഐ നെവർ ബോതേർഡ്. ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല ചോദിച്ചത്. ഐ വാസ് ആസ്കിംഗ് അബൌട്ട് യുവർ വൈഫ് ഡോക്ടർ സാൻഡ്ര. നോ, നത്തിങ്. പിന്നെ ഷി വാസ് എ ലീഡിംഗ് മെഡിക്കൽ പ്രൊഫഷണൽ, സോ ഷി വിൽ ഹാവ് ലോട്ട് ഓഫ് അഡ്മയറേഴ്സ്. സീ പോലീസ് ഓഫീസർ, ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ടു സൂം ഇൻ ടു യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ഓൾ റൈറ്റ്, എനിക്ക് സാൻഡ്രയുടെ റൂം ഒന്ന് കാണണം. അതിനെന്താ? വരൂ. കേട്ടില്ലേ സർ, ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന ആരാധകരായിരുന്നു, ഭർത്താക്കം പറയാൻ ഇങ്ങനെ വേണം. ഡോക്ടർ സാന്ദ്ര മേരി വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലല്ലോ സർ. മാത്രമല്ല ഡോക്ടർ സാന്ദ്ര അവസാനമായി വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടുമില്ല. സോ ഡോക്ടർ സാന്ദ്ര മേരിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവർ മുൻപ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ കൂടി അന്വേഷിക്കണം. അതെ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ജോൺ മാത്യു? ഭാര്യ മരിച്ചത് അയാൾക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയർ. ചിലപ്പോ ആക്ടിങ്ങോ അല്ലേ സർ?
അല്ലെങ്കിൽ ഈസ് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആൻഡ് മൂവിങ് അഹെഡ്. ബട്ട് നിക്സൺ, പ്രായം തീരെ കുറവാണെങ്കിലും അമ്മയെ കൊന്നവനോടുള്ള പക, ഐ തിങ്ക് ഈസ് മെന്റലി ഡിസ്റ്റർബ്ഡ്. ഡോക്ടർ സാൻഡ്ര മേരി, ഹോണസ്റ്റ്, സിൻസിയർ, ഹാർഡ് വർക്കിംഗ് ആൻഡ് എംപത്തറ്റിക് ടു ദ പുവർ. ചുരുക്കം പറഞ്ഞാൽ ആർക്കും അവരോട് ദേഷ്യവുമില്ല, ഒരു വെറുപ്പുമില്ല. പിന്നെ ആരടോ? ഇക്കാലത്ത് കൊല്ലാൻ എന്തിനാടോ പക? ദേ കണ്ടില്ലേ, സ്നേഹിച്ചും കൊല്ലാം. ആരെയും കടത്തിവിടരുത്. എപ്പോഴായിരുന്നു? ഡേ ഇപ്പൊ രാവിലെയാണ് സാർ. ആരാ പോലീസിനെ ഇൻഫോം ചെയ്തത്? ഞാനാണ് സാർ. കണ്ട ഉടനെ അച്ഛനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യും? മേഡം ഉണ്ട് സാർ. രണ്ട് കൊലപാതകങ്ങളുടെയും പിന്നിൽ ഒരാൾ തന്നെയായിരിക്കാം എന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണത്. കിള്ളർ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം, കൊല്ലാൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗം, ഇവയെല്ലാം ഏതാണ്ട് സെയിം ആണ്. പക്ഷെ സർ, കൊല്ലപ്പെട്ട രണ്ടുപേരും സൊസൈറ്റിയിൽ മാന്യമായി ജീവിച്ചിരുന്ന ആളുകളാണ്. ഇതിൽ പേഴ്സണൽ റിവെഞ്ചിന്റെ ഇഷ്യൂ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഉറപ്പിക്കാറായിട്ടില്ല, പക്ഷേ ഒന്നുറപ്പ്, ഒരു തുള്ളി ചോര പോലും പൊടിയാതെയാണ് അയാൾ ഈ മേഡേഴ്സ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണായാലും പെണ്ണായാലും ഹി ഓർ ഷീ ഈസ് വെരി ഇന്റലിജന്റ്. എന്നുവെച്ചാൽ ഒരു എവിഡൻസ് പോലും നമുക്ക് കിട്ടരുത് എന്ന് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള മേഡേഴ്സ്. താൻ അവരുടെ കോൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തില്ലേ? യെസ് സർ, വി ഗോട്ട് ദി ഡീറ്റെയിൽസ്. മരിച്ച രണ്ടുപേരും കൂടി ചേർന്ന് എന്തോ വലിയ കുഴപ്പത്തിലേക്കാണല്ലോ പോളി നമ്മളെ കൊണ്ടിടുന്നത്. അവർ തമ്മിൽ ഫോണിൽ കമ്മ്യൂണിക്കേഷൻ നടന്നതായി കോൾ ലിസ്റ്റ് ഇല്ല സർ. പൊതുവായിട്ടുള്ള എലമെന്റ് പരസ്പരം അയച്ചിട്ടുള്ള മെസ്സേജസ് മാത്രം. ആ മെസ്സേജസിലൊക്കെ കോമൺ ആയ ഒരു സബ്ജക്ട് കൂടി വരുന്നുണ്ട് അല്ലേ? യെസ് സർ. വ്യക്തി എന്നോ ഒബ്ജക്റ്റ് എന്നോ തോന്നിപ്പിക്കുന്ന ഒരു കോമൺ ലിങ്ക്. അതെന്താണെന്ന് ക്ലിയർ അല്ല സർ. Angels.
angels is the link. Angels. Mala Khamar. ഇനിയും ഇതുപോലെ മർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. ഫുൾ ടൈം ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. ആ എത്തിയോ? ഞാൻ കരുതി ജോലി തിരക്ക് കാരണം എന്നെ പിക്കപ്പ് ചെയ്യുന്ന കാര്യം മറന്നു. ആ ഒരു മിനിറ്റ്. ഇവരെല്ലാവരും ഫോർ ലൈഫിന്റെ ആക്റ്റീവ് മെമ്പേഴ്സ് ആണ്. ദേവു, ഗൗരി, നിതിൻ, താഹിർ, ജോലി. ഹലോ. ഹായ് സാർ, ഐ ആം ഹമീം. അറിയാം സാർ, കേട്ടിട്ടുണ്ട്. മീറ്റിങ്ങിന് വന്ന ചിലർ ചോദിച്ചു ഒരു കുട്ടിയോടുകൂടി നിർത്തിയോന്ന്. ഇതിലിപ്പോ ആർക്കാ ഇത്ര സങ്കടം? ഒരാളല്ല, പലരും ചോദിച്ചു. ഒന്ന് നമുക്ക് നഷ്ടമായതല്ലേ ഹമീൻ. കീരമോൾക്കൊരു കൂട്ട് വേണം. ഇനി നമുക്ക് ഉണ്ടാവുകയാണെങ്കിലും എനിക്കൊരു മോള് മതി. കീരെ പോലൊരു മാലാഖ. സാർ, ഏഞ്ചൽസ് എന്ന കണ്ടന്റ് വരുന്ന മെസ്സേജസ് മറ്റൊരു നമ്പറിലേക്ക് കൂടി ഈ നമ്പറിൽ നിന്ന് സെൻഡ് ആയിട്ടുണ്ട്. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ്. ഇയാളുടെ കാലിലേക്ക് ഒടിവെക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും സാത്താനാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടമായത് എന്റെ കരിയറാണ്, എന്റെ റെപ്യൂട്ടേഷൻ, ഫോഴ്സിലെ എന്റെ സ്ഥാനം. കൊല്ലാമായിരുന്നു ഹൈദർ, ബട്ട് എന്റെ ഉദ്ദേശവും ലക്ഷ്യവും നിങ്ങളായിരുന്നില്ല. നീ എന്റെ വഴിമുടക്കിയാകരുതെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് കൊല്ലേണ്ടതില്ലല്ലോ. എന്റെ ജീവിതം നിങ്ങൾ തന്ന ഔദാര്യമാണ് അല്ലേ ഫാദർ? എന്നിട്ടും എന്റെ ചോദ്യങ്ങൾ ബാക്കിയാണ്. ചോദിക്കാം ഹൈദർ. ഐ ആം ഹിയർ ടു ആൻസർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ് മൈ ഡിയർ. സെമിത്തേരി കേസിലെ കൊലപാതക രീതി വളരെ ഡിഫറെന്റ് ആയിരുന്നു. മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടത് ഒരേ രീതിയിൽ, വിത്തൗട്ട് ഷെഡിങ് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. സാങ്കല്പിക ലോകത്ത് നിന്ന് കഥകൾ മെനഞ്ഞെടുക്കുന്നത് പോലെ അല്ല അത്. നൗ യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് മിസ്റ്റർ ഹൈദർ. അതിനുപയോഗിച്ച ആയുധം ദേ ഇവിടെയുണ്ട്. ജീവവായു, പ്രാണവായു, കരുണാമയനായ തമ്പുരാൻ ഈ ഭൂമിയാകെ നിറച്ചു വെച്ചിരിക്കുന്ന ഓക്സിജൻ. ജീവൻ നിലനിർത്താനും അവസാനിപ്പിക്കാനും അതിന് കഴിയും. ജീവൻ നിലനിർത്തുന്ന ഈ വായു രക്തത്തിലേക്ക് കൊത്തിയിറക്കിയാൽ മതി. ഡോക്ടർ, വളരെ വിചിത്രമായി തോന്നുന്ന ഒരു വാദമാണോ ഫാദറിന്റേത്? അതോ ഇതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ? തീർച്ചയായും. എയർ എംബോളിസം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഡെലിബറേറ്റ്ലി ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്താൽ ഹൃദയത്തിൽ ലാർജ് ബബിൾസ് അടിഞ്ഞുകൂടും. ഇത് ലങ്സിലേക്കുള്ള ബ്ലഡിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തും. ഫാദർ ഇവിടെ മർഡർ നടത്തിയ രീതി വരെ വിശദമാക്കി കഴിഞ്ഞു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഇനിയെങ്കിലും സമ്മതിച്ചൂടെ? തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു പുരോഹിതൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിക്കും താങ്കൾക്കും അറിയാം താങ്കൾക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്ന്. ഞാൻ വയായിരുന്ന ദിസ്. അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഫാദർ ഈ കുറ്റം ഏൽക്കുകയാണോ? കുംഭസാരക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഞാനൊരു മധ്യസ്ഥനാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളും ദൈവത്തോട് ഏറ്റു പറയാൻ വരുന്നവരുടെ മീഡിയേറ്റർ. പക്ഷേ ഓരോ പ്രാവശ്യം കുംഭസരിച്ചിട്ടും അത് തന്നെ ആവർത്തിച്ചാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന് വേണ്ടി ആ നീതി ഞാൻ നടപ്പാക്കി. താങ്കൾ കൊന്നു എന്ന് പറയുന്ന ഈ മൂന്ന് സ്ത്രീകളും എന്ത് പാപമാണ് ചെയ്തത്? ഓരോ തവണയും
കുംഭസാരക്കൂട്ടിൽ നിന്നും വഴിവിട്ട് ജീവിതത്തെക്കുറിച്ച് ഓർത്തവർ വിതുമ്പും, വീണ്ടും വീണ്ടും പാപം ചെയ്യും. കെട്ടിലമ്മമാരുടെ കാമഭ്രാന്തിനെ വ്യഭിചാരമെന്ന് പറയില്ലല്ലോ സാർ. പക്ഷേ പണവും പദവിയുമുള്ള ഈ സ്ത്രീകൾ അഭിസാരികളെക്കാൾ കഷ്ടമായിരുന്നു. കുംഭസാര രഹസ്യങ്ങൾ കൂടിയാണ് താങ്കൾ ഇപ്പോൾ പരസ്യമാക്കുന്നത്. മരിക്കേണ്ടി വന്നാൽ പോലും ഒരു വൈദികൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണത്. ഇവിടെ വന്നിരിക്കുന്ന പ്രേക്ഷകർ, അവരിൽ ഈ കേസുമായി ബന്ധമുള്ളവരുണ്ട്. അവർക്കും ചിലത് വെളിപ്പെടുത്താനുണ്ടാവാം. മിസ്റ്റർ നീ ഫെർണാണ്ടസ്. ഫാദറിന് ഇദ്ദേഹത്തെ അറിയാമോ? ഫാദർ കൊന്നുവെന്ന് അവകാശപ്പെടുന്ന ഐറീനുമായി വിവാഹമർപ്പിച്ച ആളാണ് നീ. എൻഗേജ്മെന്റ് രണ്ടു ദിവസം മുമ്പാണ് ഐറീൻ കൊല്ലപ്പെടുന്നത്. നീ ഫെർണാണ്ടസ്, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കുംഭസാരക്കൂട്ടിൽ വെച്ചാണോ? ഐറനുമായി നിങ്ങളുടെ എൻഗേജ്മെന്റ് നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിച്ചിരിക്കും. ഇന്നിപ്പോ ആ പെൺകുട്ടി ജീവനോടെ ഇല്ല. അവരെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തയ്യാറായ വ്യക്തി എന്ന നിലയ്ക്ക് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് അപ്പനും അമ്മയുമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. ആ സമയം ഞാൻ യു എസിലായിരുന്നു. പിന്നീട് അയറിനുമായി ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. കുടുംബക്കാർ ആലോചിച്ചുറപ്പിച്ച് ബന്ധമായിരുന്നു. പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ ഒരു പാരന്റും കല്യാണത്തിന് തയ്യാറാവില്ല. പക്ഷെ പിന്നീട് ഐറിനുമായുള്ള വിവാഹബന്ധം വേണ്ടെന്ന് അപ്പനും അമ്മയും വിളിച്ചു പറഞ്ഞിട്ടും നീ ഉറച്ചു വന്നു. എന്തിനാണ് അവർ ഐറിന് വേണ്ടെന്ന് പറഞ്ഞത്? ഫാദർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഫാദർ പറഞ്ഞത് ശരിയാണ്. എൻഗേജ്മെന്റ് ഡേറ്റ് വരെ നിശ്ചയിച്ചത് അവരായിരുന്നു. പിന്നീട് അവർ തന്നെ പറഞ്ഞു ആ ബന്ധം ശരിയാവില്ല. അന്ന് എനിക്കതിന്റെ റീസൺ കൃത്യമായിട്ട് മനസ്സിലായിരുന്നില്ല. ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഇപ്പൊ പ്രതി നേരിട്ട് വന്ന് കുംഭസരിച്ചത് മാർപ്പാപ്പ പട്ടം കിട്ടാനൊന്നുമല്ലോ. നിങ്ങളെ പോലുള്ളവരാണ് ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. പക്ഷേ ഒരു വൈദികൻ എങ്ങനെ കുറ്റവാളിയുടെ മനസ്സുണ്ടാകും? ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്നവരോട് നമുക്ക് പൊറുക്കാം. എന്നാൽ പണവും പദവിയും ഉണ്ടായിട്ടും സ്വന്തം ഭർത്താവിനോടും കുടുംബത്തോടും വിശ്വാസവഞ്ചന ചെയ്യുന്നവരോട് പൊറുക്കാൻ ദൈവത്തിന് കഴിയില്ല. ദൈവത്തിന്റെ അപ്രീതിക്ക് കാരണമായവരാണ് ഈ മൂന്ന് സ്ത്രീകൾ: ലിസി ജേക്കബ്, ഐറീൻ, സാന്ദ്ര മേരി. പാപികൾ വിലപിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. നിങ്ങൾ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ ഈ ഷോയ്ക്ക് വന്നത്. ഫാദറിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഷോ അവസാനിപ്പിക്കരുത്. എനിക്ക് പറയാനുള്ളത് കേൾക്കണം പ്ലീസ്. ഹലോ സേന. ഹേയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ'm okay. മോൾ ഇറങ്ങിയ? അവൾ ഇറങ്ങി. ഓക്കെ, ഐ'ൽ ബി ബാക്ക് സൂൺ. ബൈ. പോളി.
ഫ്ലോറിലെ ഓഡിയൻസ് ചിലർ പാനിക്ഡ് ആണ്. അവർക്ക് പുറത്തു പോകണം എന്നാണ് പറയുന്നത്. ഹരിത പ്ലീസ്, ഷോ തീർന്നവരെ ഒരാളും പുറത്തു പോകാൻ പാടില്ല. ദാറ്റ്സ് ഇംപോസിബിൾ സർ, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സെമിത്തേരി കേസിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. മിസ്റ്റർ ഹൈദർ, താങ്കളുടെ വാദങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഉണ്ട്. ഈ ഷോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ത്രേസ്യാമ ചാക്കോ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ഈ ചാനലിന്റെ ഓഫീസിൽ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. ആ മോളോട് സംസാരിച്ചിരുന്നു. നിങ്ങളിവരെ ഓർക്കുന്നുണ്ടോ? യെസ്, ഐ റിമെമ്പർ ഹർ. ഒരു മിസ്സിംഗ് കേസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ത്രേസ്യ മാച്ചാക്ക വന്ന് ഇവിടെ വന്നത് അവരുടെ കൊച്ചുമകളെ കാണാനില്ല എന്ന് നിങ്ങളോട് പറയാനാണ്. നിങ്ങളുടെ ഈ തേർഡ് ഐ പ്രോഗ്രാമിൽ ആ വിഷയം ഉൾപ്പെടുത്താൻ അല്ലേ? അതെ. എന്നിട്ട് ഇവരെന്ത് പറഞ്ഞു? വിളിക്കാന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചില്ല. മിസ്റ്റർ ഹൈദർ, ഇതും സെമിത്തേരി കേസും തമ്മിൽ എന്താ ബന്ധം? താങ്കളുടെ കഴിവുകൾ മറയ്ക്കാൻ ഇപ്പൊ ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്തുകയാണോ? മിസ്റ്റർ ഹൈദർ, നമ്മളിപ്പോ സെമിത്തേരി കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യം ഇത് കഴിയട്ടെ, എന്നിട്ട് മതി അടുത്ത കേസ്. ജെംസി ജേക്കബ്, ജെംസി ജേക്കബിന്റെ തിരോധാനത്തെ കുറിച്ച് പറയാനാണ് ത്രേസ്യ മാച്ചാക്ക വന്ന് നിങ്ങളുടെ ചാനലിലെത്തിയത്. ജെംസി ജേക്കബിന്റെ തിരോധാനത്തിന് സെമിത്തേരി കേസുമായി ബന്ധമുണ്ട്. അത് തെളിയിക്കപ്പെടണമെങ്കിൽ ജെൻസി ഇന്നിവിടെ ഉണ്ടാവണം. ജെൻസി ഇവിടെയുണ്ട്. പോളി, ജെൻസി ജേക്കബ്, കൊല്ലപ്പെട്ട ലിസി ജേക്കബിന്റെ മകൾ. മോൾക്ക് പേടിയുണ്ടോ? പോളി, മോൾക്ക് ഓർമ്മയുണ്ടോ ഇതുപോലൊരു മാലാഖയെ? മോൾക്കറിയാമോ? ആരാന്നറിയില്ല, ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി കണ്ടാൽ തിരിച്ചറിയാമോ? ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ആ അങ്കിൾ ഇരിപ്പുണ്ട്.
ഫ്രം ആൻ എൻ ജി ഒ കോൾഡ് ഫോർ ലൈഫ്. ഞങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വന്നവരാണ്. ജെൻസി ജേക്കബിന് വേണ്ടി ത്രേസ്യാമ്മയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കൃത്യമായി തുക അയച്ചിരുന്ന വ്യക്തി. ജെൻസിക്ക് വേണ്ടി സമ്മാന പൊതികളും അതോടൊപ്പം മാലാഖമാരെയും സമ്മാനിച്ചിരുന്ന ഒരാൾ. അതേ ആൾ തന്നെയാണ് എന്റെ അന്വേഷണത്തിലൂടെ ഞാൻ കണ്ടെത്തിയ സെമിത്തേരി കേസിലെ യഥാർത്ഥ പ്രതി ഗൗരിശങ്കർ. ഒരു കുടുംബത്തെ എന്തെങ്കിലും സാമ്പത്തികമായി സഹായിക്കുന്നതും ഒരു കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങി കൊടുക്കുന്നതും ഒക്കെ എങ്ങനെ ഒരു ക്രൈം ആവും? ലിസിയുടെ മരണത്തിന് ശേഷം അവരുടെ മകളെ മാത്രം എന്തിനേയാൾ സംരക്ഷിക്കണം? ജെൻസി ജേക്കബിനെ എന്തിനേയാൾ സ്വന്തം മകളെ പോലെ കരുതണം? ഞാൻ മനസ്സിലാക്കിയതുപോലെ ജനങ്ങളും അറിയണം ഗൗരിശങ്കർ ആരാണെന്ന്. ജീവന് വേണ്ടി വാദിക്കുന്ന ഫോർ ലൈഫ് എന്ന സംഘടനയോ ഈ കുപ്പായത്തിന്റെ മറവോ നിങ്ങളെ ഇനി സംരക്ഷിക്കില്ല. സെമിത്തേരി കേസിൽ നിന്ന് എന്നെ ഔദ്യോഗികമായി മാറ്റിയെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറായില്ല. ഐ സ്റ്റാർട്ടഡ് ഫ്രം വെയർ ഐ സ്റ്റോപ്ഡ്. ലിസി ജേക്കബിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിച്ചു. ത്രേസ്യാമയിൽ നിന്നാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത്. നാട്ടുകാരും കുറെ സാറന്മാരും അവളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവളുടെ പഠിത്തത്തിനും മറ്റു കാര്യങ്ങൾക്കുള്ള കാശെല്ലാം അവരാ തരുന്നത്. പിന്നെ സ്ഥിരമായിട്ടൊരു തുക എല്ലാ മാസവും മണി ഓർഡർ ആയിട്ടും വരുന്നുണ്ട്. എവിടുന്നാ മണി ഓർഡർ വരുന്നത്? അയ്യോ അതറിയില്ല സാറ്. ലിസി മരിച്ചതിന് ശേഷം അത് വന്നു തുടങ്ങിയത്. അതിന് മുടക്കവും വരുത്തിയിട്ടില്ല. ത്രേസ്യാമ്മയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് സ്ഥിരമായി ലഭിച്ച തുക ഫോർ ലൈഫിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഫോർ ലൈഫ് മെമ്പേഴ്സിന്റെ ലിസ്റ്റും ഡീറ്റെയിൽസും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. പണം അയക്കുന്ന ആളെ ട്രേസ് ഔട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഫണ്ടിനെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ബോർഡ് മെമ്പേഴ്സാ. അവർ അഞ്ചു പേരുണ്ട്. ശരി. സാൻഡ്രയുമായി മുൻപ് വർക്ക് ചെയ്തിരുന്ന പലരെയും ഞാൻ ചോദ്യം ചെയ്തു. അതിൽ ഗൗരിശങ്കറിലേക്ക് എന്നെ നയിച്ചത് അറ്റൻഡർ മുരുകനായിരുന്നു. ഡോക്ടർ സാൻഡ്രമേരിയുടെ ഹോസ്പിറ്റലല്ലേ താൻ വർക്ക് ചെയ്തിരുന്നത്? അതെ സാറേ, ഒരു മാസം. അത് പിന്നെ ഞാനങ്ങ് നിർത്തി. അവരത്ര ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു അവരുടെ പ്രശ്നം സാറേ? അത് ഇത് താ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാറേ. സാറേ ഞാനത് വേറൊരു സാറിനോടും പറഞ്ഞിട്ടുണ്ട്. ആരായാള്? കൂട്ടത്തിലുണ്ടോ അയാള്? ഗൗരിശങ്കറിന് ഈ മൂന്ന് സ്ത്രീകളോടും ഉണ്ടായിരുന്ന പക എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് സാൻഡ്രയുടെ പേഷ്യന്റ് ലിസ്റ്റിൽ നന്ദിത ഗൗരിശങ്കറിന്റെ പേര് കണ്ടപ്പോഴാണ്. സെമിത്തേരി കേസിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് സാന്ദ്ര മേരി, ഐറിൻ തോമസ്, ലിസി ജേക്കബ് എന്ന മൂന്ന് പാപികളായ സ്ത്രീകളായിരുന്നു. എന്റെ കുടുംബം തകർത്ത മൂന്ന് സ്ത്രീകൾ. മിസ്റ്റർ ഹമീം ഹൈദർ ഇതുവരെ പറഞ്ഞതെല്ലാം സത്യമാണ്. ആ മൂന്ന് സ്ത്രീകളെയും കൊന്നത് ഞാനാണ്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങളിൽ ഒരുവനായിരുന്നു ഞാനും. ചെറിയ സ്വപ്നങ്ങൾ മാത്രമുണ്ടായിരുന്ന ഞാനും എന്റെ ഭാര്യ നന്ദിതയും. നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് നന്ദിത ഒരമ്മയാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. വി വിയർ എക്സ്ട്രീംലി ഹാപ്പി. സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും ഷി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർസെൽഫ്. ഡോക്ടർ സാന്ദ്ര മേരി ആയിരുന്നു അവളുടെ കൺസൾട്ടിംഗ് ഡോക്ടർ. സാറേ ഓർമ്മയുണ്ടോ സാറിനെന്നെ? ഫോർ ലൈഫിന്റെ ആനുവൽ മീറ്റിൽ ഉണ്ടായിരുന്നല്ലേ? അതെ. സാറെന്താ ഇവിടെ? വൈഫാണ്. ഡോക്ടർ സാന്ദ്രമേരിയെ ഒന്ന് കാണാൻ വന്നതാ. നന്ദിത പ്രഗ്നന്റ് ആയി നാല് മാസങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിച്ചത്. ഞാൻ ഡൽഹിയിൽ ആയിരുന്നപ്പോൾ അവൾക്ക് പെട്ടെന്ന് പെയിൻ കൂടി. ഷി വെന്റ് ടു ദി ഹോസ്പിറ്റൽ.
പിന്നെ ഞാൻ കേൾക്കുന്നത് എനിക്ക് രണ്ടുപേരെയും നഷ്ടപ്പെട്ടു എന്നാണ്. ഹോസ്പിറ്റലിൽ നിന്നും ദേ ട്രൈ ടു കോണ്ടാക്ട് മീ, പക്ഷെ എന്നെ എന്നെ റീച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ തിരികെ എത്തുമ്പോഴേക്കും എല്ലാം അവസാനിച്ചു. I lost my life. I lost my family. ആ വീഴ്ചയിൽ നിന്ന് എനിക്ക് കരകയറാനായില്ല. അപ്പോഴാണ് ഞാൻ സാറിനെ കാണാനിരിക്കുകയായിരുന്നു. ഡോക്ടർ സാന്ദ്രയെ കുറിച്ചാണ്. അവർ ചെയ്യുന്നത് കണ്ണിച്ചോരയില്ലാത്ത പണിയാണ് സാർ. കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചാ അവരുടെ കളി. സാറിന്റെ ഭാര്യയെ അവർ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യിച്ചതാ സാറെ. ഡോക്ടർ സാന്ദ്ര മേരിയുടെ ഹോസ്പിറ്റലിലെ അറ്റൻഡർ എന്ന വിവരം വെച്ച് നിങ്ങൾ അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു. ഒരു മൾട്ടിനാഷണൽ കോസ്മെറ്റിക് കമ്പനിക്ക് വേണ്ടി ഡോക്ടർ സാന്ദ്ര മേരി വാസ് ഫോഴ്സിംഗ് അബോർഷൻസ്. നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ഞാൻ ഈ ഒപ്പീനിയൻ പറഞ്ഞത്. നൗ ദ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ഒരുപക്ഷേ നാളെയും നിങ്ങൾക്കൊരമ്മയാകാം, ബട്ട് അണ്ണെത്തിക്കലായിട്ട് കൂടിയും ഞാനിതിന് ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല, വളർച്ചയില്ല, കുഞ്ഞ് ജനിച്ചാൽ വൈകല്യമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അബോർഷന് പ്രേരിപ്പിച്ചിരുന്നു ഡോക്ടർ സാന്ദ്ര പലരെയും. ഡോക്ടർ സാന്ദ്രയുടെ വിക്ടിംസ് ആയിരുന്നു ഗൗരീശങ്കറിന്റെ ഭാര്യ നന്ദിതയും ജനിക്കാതെ പോയ കുഞ്ഞും. ഇവർ മാത്രമായിരുന്നില്ല ഇതിന്റെ പിന്നിൽ. കോസ്മെറ്റിക്സിന് വേണ്ടി 4 മാസം മുതൽ പ്രായമുള്ള ഫീറ്റസ് സെല്ലുകൾ വിദേശത്തേക്ക് കടത്തുന്ന കമ്പനിയുടെ കേരളത്തിലെ ഹ്യൂമൻ കോറിഡോർ ആയിരുന്നു ഐറീൻ തോമസ്. I got the most shocking revelation from Irene's room. Sandra's patient's details in a copy. Fetus trading നടത്തിയിരുന്ന ഫോറിൻ കമ്പനിയുമായുള്ള ഐറീന്റെ കണക്ഷൻസും അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മെഡിക്കൽ വേസ്റ്റ് എന്ന ലേബലിൽ ഹോസ്പിറ്റലുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അബോർട്ടഡ് ഫീറ്റസുകൾക്ക് പല വിദേശ രാജ്യങ്ങളിലും ലക്ഷങ്ങളാണ് വില. സാൻഡ്രയ്ക്കും ഐറീനും ഇടയിലുണ്ടായിരുന്ന മീഡിയേറ്റർ ആയിരുന്നു ലിസി ജേക്കബ്. ശരിയല്ലേ ഗൗരിശങ്കർ? അമ്മ വിഷമിക്കുന്നു, ജെൻസി എന്റെ കൂടെ സുരക്ഷിതയായിരിക്കും. ജെൻസി മോളെ സഹായിച്ചുകൊണ്ടിരുന്ന ഫോർ ലൈഫിലെ വ്യക്തിയെ ട്രേസ് ചെയ്യാൻ വേണ്ടി ത്രേസ്യ മേഡർ കൂടെ ജെൻസി മോളെ ഞാൻ അവിടെ നിന്ന് മാറ്റി. ഐ ന്യൂ ദാറ്റ് സംവൺ വാസ് വാച്ചിങ് ഹർ സൈലന്റ്ലി, ബട്ട് ഹീ ഡിഡ്ന്റ് ടേൺ അപ്പ്. മാലാഖമാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് സാർ. എനിക്ക് ജനിക്കാതെ പോയ എന്റെ കുഞ്ഞു മാലാഖെ ഇവിടെ. ഭൂമിയിലെ കാഴ്ചകളെ നിഷേധിച്ച ജീവന്റെ വില അറിയാത്തവർ ജീവിച്ചിരിക്കാൻ പാടില്ല സാർ. താൻ കാരണം അനാഥയായ പെൺകുട്ടിയുടെ ജീവിതം ദുരിതത്തിലായി എന്നറിഞ്ഞ നിങ്ങൾ പിന്നീട് അവളുടെ രക്ഷകനായി. അവളെ സ്നേഹിച്ചു, അവളുടെ ഭാവിക്ക് വേണ്ടി കരുതി. സെമിത്തേരി കേസിന് പിന്നിലുള്ള ദുരൂഹതകൾ ഗൗരീശങ്കറിൽ അവസാനിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ഫാദർ വർഗീസ് പുണ്യാള, ആരാണ് താങ്കൾ? ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ഇതാ എന്റെ വചനങ്ങൾ, ഞാൻ നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ജെറമിയയുടെ പുസ്തകം 1:5-8 വാക്യങ്ങൾ. കൈവലങ്ങും തൂക്കുകയറും മുന്നിൽ വെച്ചാണ് നീ എന്നെ ക്ഷണിക്കുന്നത് ഹൈദർ. എനിക്കറിയാം ഫാദർ, ഒരു പിഴവ് സംഭവിച്ചാൽ ഒരു പക്ഷേ
എനിക്ക് പോലും രക്ഷിക്കാൻ സാധിച്ചില്ലെന്ന് വരും. അതിന് സമ്മതമാണെങ്കിൽ മാത്രം. നാട് മുഴുവൻ എന്റെ പ്രവൃത്തികളെ ഭ്രാന്തെന്ന് വിളിച്ചപ്പോഴും എന്റെ ഉള്ളിലെ നന്മയെ തിരിച്ചറിഞ്ഞാണ്. ലോകത്ത് മുഴുവൻ സത്യമറിയിക്കാനുള്ള ദൗത്യം നീ ഏറ്റെടുക്കുമ്പോൾ നിന്നോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ സ്നേഹിതന്റെ കടമ. ദേ അത് കണ്ടോ. ലോകത്തിന് വേണ്ടി ജീവൻ വിടിഞ്ഞ ആളാ, അതിലും ഇതല്ലല്ലോ ഇത്. ഫാദർ വർഗീസ് പുണ്യാണൻ ഇനി എഴുതാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് കുംഭസാരം. അതിൽ വരേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരു സുഹൃത്തിന്റെ ജീവൻ വെച്ചാണ് ഞാൻ കളിക്കുന്നത്. പക്ഷെ അതിലും മീതെ ഒരു സത്യം നമുക്ക് ഈ ലോകത്തോട് പറയാനുണ്ട്. ഒരു റിയൽ ലൈഫ് ഷോയ്ക്ക് വിരാമമാവുകയാണ്. ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളുടെ പരിസമാപ്തി. ഒരു തത്വശാസ്ത്രത്തിനും നീതീകരിക്കാൻ കഴിയാത്തത്ര കുറ്റകൃത്യങ്ങൾക്കാണ് ഇന്ന് ഈ സമൂഹം സാക്ഷ്യം വഹിക്കുന്നത്. സമൂഹ മനസാക്ഷി ജാഗ്രതയോടെ കണ്ണുകൾ തുറന്നു പിടിക്കേണ്ട കാലമാണിത്. മാധ്യമങ്ങൾ സത്യത്തിനെ നിലകൊള്ളുന്നു എന്നുകൂടിയാണ് ഈ ഷോയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. വീണ്ടും മറ്റൊരു വിഷയവുമായി തേർഡ് ഐ നിങ്ങളുടെ മുന്നിലെത്തും വരെ ദിസ് ഇസ് ഹരിത മെനൻ സൈനിങ് ഓഫ്. കീഴടങ്ങാനുള്ള അവസാന അവസരമാണ് സിമിത്തേരി കേസിന്റെ വിചാരണ വേദിയിലൂടെ നൽകിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ജെൻസിമോളുമായ നിങ്ങൾ ഷോയിലേക്ക് വരുവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടേക്ക് നേരിട്ട് വന്നത്. തേർഡ് ഐയുടെ ഫ്ലോറിലേക്ക് ആദ്യമായി കയറി വന്നപ്പോൾ ആൾക്കൂട്ടത്തിൽ കണ്ട ആദ്യ മുഖം ഗൗരീശങ്കറിന്റേതായിരുന്നു. പക്ഷെ കേവലം ഒരു FIR ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല സിമിത്തേരി കേസും അതിനു പിന്നിലെ സത്യങ്ങളും. ക്രിസ്തുവിനും സഭയ്ക്കുമെതിരായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. തെളിയിക്കപ്പെടാതെ കിടന്ന കേസിന്റെ പേരിൽ സഭയും എത്രമാത്രം ചീറ്റപ്പേര് കേട്ടു. അതെല്ലാം തുടച്ചു നീക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഇതെല്ലാം. ഗൗരീശങ്കറിന്റെ കുടുംബത്തിനെ പറ്റിയ ദുരന്തം ലോകമറിയാതെ പോകരുത്. ഇനി പിറക്കാൻ പോകുന്ന മാലാഖമാർക്ക് വേണ്ടി ഞാൻ നൽകിയ ഒരു അവസരമായിരുന്നു അത്. കൊടുങ്കാറ്റുകളെ നേരിടുക എന്നല്ലേ നമ്മുടെ വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഫാദർ പറഞ്ഞതാണ് ശരി. സഭയ്ക്ക് നാണക്കേടുണ്ടായെങ്കിലും അവസാനമായി നല്ലൊരു കർത്തവ്യത്തിന് കൂട്ടുനിന്നതിൽ തെറ്റില്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ഫാദർ, എങ്കിലും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ റിസ്ക് എടുത്തത് എന്തിനാണ്? ക്രിസ്തു പറഞ്ഞ ഒരു വചനമുണ്ട്, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയെടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ വചനത്തിന്റെ പൂർത്തീകരണമാണ് ഞാൻ. പിതാവേ, ആ സ്ത്രീകളാരും എന്നോട് കുംഭസരിച്ചിട്ടില്ലെന്നും സഭയുടെ സത്യവിശ്വാസ പ്രകാരം കുംഭസാര രഹസ്യമെന്ന കൗതാശിക മുദ്രകൾ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അങ്ങേക്കറിയാമല്ലോ. എന്നിൽ കരുണ ചൊരിയണമേ. There is a motive behind every crime. കുറ്റകൃത്യം നീതീകരിക്കപ്പെടുമ്പോൾ കുറ്റവാളിയും നീതീകരിക്കപ്പെട്ടേക്കാം.